ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു സ്കൂൾ അറ്റ് ഹോം നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കോവിഡ് നയൻറ്റീൻ എന്ന രോഗത്തിൻ്റെ വ്യാപ്തി നമ്മുടെ കേരളത്തിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഈയൊരു അവസരത്തിൽ നിങ്ങൾ ഒഴിച്ചുകൂടാൻ കഴിയാത്ത സാഹചര്യം മാത്രമേ പുറത്തേക്ക് പോകാവൂ മാസ്ക് നിർബന്ധമായും ധരിക്കണം നമ്മുടെ ചെറിയൊരു അശ്രുത പോലും വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാകാം അതുകൊണ്ട് എല്ലാവരും സേഫ് സേഫായിരിക്കുക ഹെൽത്തി ആയിരിക്കുക ഇനി നമുക്ക് നമ്മുടെ പാഠഭാഗത്തേക്ക് കടക്കാം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു പുതിയ പാഠഭാഗമാണ് പ്രതിരോധത്തിൻ്റെ കാവലാളുകൾ എന്നാണ് ചാപ്റ്ററിൻ്റെ പേര് ഇത് നിങ്ങളുടെ ബയോളജി ടെക്സ്റ്റ് ബുക്കിലെ സെക്കൻഡ് പാർട്ടിയിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് അപ്പോൾ ഇത് രണ്ടാം ഭാഗമാണ് നിങ്ങളുടെ ബയോളജി ടെക്സ്റ്റ് ബുക്കിൻ്റെ രണ്ടാം ഭാഗമാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് അതിലെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ പേരാണ് പ്രതിരോധത്തിൻ്റെ കാവലാളുകൾ ഈ ചാപ്റ്ററിലൂടെ നമുക്ക് പഠിക്കാനുള്ളത് എന്താണെന്ന് നോക്കാം സാംക്രമിക രോഗങ്ങൾ പടർന്നു പിടിച്ച പ്രദേശങ്ങളിലെ ആളുകൾ മാസ്ക് ധരിച്ച് ഇടപെടുന്നതിൻ്റെ ദൃശ്യം ശ്രദ്ധിച്ചില്ലേ ഇത്തരം സന്ദർഭങ്ങളിൽ മാസ്ക് ധരിക്കുന്നതുകൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തെല്ലാമാണ് അതിനു മുന്നേ എന്താണ് സാംക്രമിക രോഗങ്ങൾ അതിനെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്കും അയാളിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്കും പടർന്നു പിടിക്കുന്ന രോഗങ്ങളെ സാംക്രമിക രോഗങ്ങൾ എന്ന് പറയാം ഇങ്ങനെ സാംക്രമിക രോഗങ്ങൾ പടർന്നു പിടിക്കുന്ന സ്ഥലങ്ങളിൽ ആളുകൾ മാസ്ക് ധരിച്ച് നടക്കുന്നത് നമുക്കിപ്പോൾ വളരെ പരിചിതമായിട്ടുള്ള കാര്യമാണ് അല്ലേ ഒരു കഴിഞ്ഞ വർഷമാണ് ഈ ഒരു ചാപ്റ്റർ പഠിക്കുന്നതെങ്കിൽ നമുക്ക് തോന്നാം ഈ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടോ കാരണം നമ്മളിങ്ങനെ വായുമോടിക്കെട്ടിയിട്ടൊക്കെ നടക്കുക കൂടി കണ്ടിട്ടുള്ളത് ഡോക്ടേഴ്സിനെയും അതുപോലെ തന്നെ നേഴ്സ് അതുപോലെ ആരോഗ്യ പ്രവർത്തകർ മാത്രമേ ഇങ്ങനെ നടക്കുന്നത് കണ്ടിട്ടുള്ളൂ അല്ലേ എന്നാൽ ഇപ്പോൾ നമ്മൾ എവിടെ ചെന്നാലും ഒരു കടയിലായിക്കോട്ടെ അല്ലെങ്കിൽ റോഡിലായിക്കോട്ടെ എവിടെ ചെന്നാലും ആൾക്കാർ എന്ത് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ വായ മൂടിക്കെട്ടി മാസ്ക് ധരിച്ചിട്ടുണ്ട് അല്ലേ അതിനെന്താണ് കാരണം നമ്മുടെ ലോകത്ത് ഇപ്പോൾ പടർന്നു പിടിച്ചിട്ടുള്ള സാംക്രമിക രോഗമായിട്ടുള്ള കോവിഡ് നയൻറ്റീൻ എന്ന വൈറസ് മൂലം ഉണ്ടാക്കുന്ന കൊറോണയാണ് അപ്പോൾ ആ ഒരു രോഗം അതെന്താണ് സാംക്രമിക രോഗമാണ് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പടർന്നു പിടിക്കുന്ന രോഗമാണ് അതിനെ തടയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മാസ്ക് ധരിച്ചിട്ടുള്ളത് ഇങ്ങനെ മാസ്ക് ധരിക്കുന്നതുകൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തെല്ലാമാണെന്നാണ് ചോദ്യം ആദ്യത്തെ ഒരു പോയിന്റ് അതിൽ തന്നിട്ടുണ്ട് അല്ലേ രോഗാണു പ്രവേശനം തടയുന്നു നമ്മുടെ ശരീരത്തിലേക്ക് രോഗാണുവിൻ്റെ പ്രവേശനത്തെ തടയുന്നത് മാസ്ക് ധരിക്കുന്നതുകൊണ്ടാണ് പിന്നെ മറ്റൊരു കാര്യം എന്താണ് സാംക്രമിക രോഗങ്ങൾ പടർന്നു പിടിക്കുന്നത് തടയാനായിട്ട് മാസ്ക് സഹായിക്കുന്നുണ്ട് അല്ലേ മാസ്ക് സാനിറ്റൈസേഷൻ ഇതെല്ലാം എന്തിനു സഹായിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള സാംക്രമിക രോഗങ്ങൾ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പടർന്നു പിടിക്കുന്ന രോഗങ്ങൾ തടയാനായിട്ട് സഹായിക്കുന്നുണ്ട് ഇത്തരം മുൻകരുതലുകൾ രോഗാണുക്കൾ ശരീരത്തിൽ പ്രവേശിക്കുന്നത് ഒരു പരിധി വരെ തടയുന്നുണ്ടല്ലോ ഉണ്ട് അത് നിങ്ങൾക്ക് ഇനി പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല നമുക്കറിയാം മാസ്ക് സാനിറ്റൈസേഷൻ ഹാൻഡ് വാഷ് ഇതെല്ലാം രോഗാണുക്കൾ ശരീരത്തിൽ പ്രവേശിക്കുന്നത് ഒരു പരിധിവരെ എല്ലാം തടയുന്ന കാര്യങ്ങളാണ് രോഗാണു പ്രവേശനം തടയാൻ നമ്മുടെ ശരീരത്തിൽ തന്നെ തനതായ പ്രതിരോധ സംവിധാനങ്ങളുണ്ട് അവ ഏതാണ് എന്നാണ് ഈ ഒരു ചാപ്റ്ററിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള മാസ്ക് ധരിക്കുന്നതും അതുപോലെ തന്നെ സാനിറ്റൈസേഷൻ ചെയ്യുന്നതും ഹാൻഡ് വാഷ് ചെയ്യുന്നതും മാത്രമല്ല നമ്മുടെ ശരീരത്തിൽ തന്നെ ഇങ്ങനെയുള്ള രോഗാണുക്കളെ തടയാനായിട്ടുള്ള പ്രതിരോധ സംവിധാനങ്ങളുണ്ട് അതേതൊക്കെയാണെന്ന് നോക്കാം രോഗാണു പ്രവേശനം തടയാനും ശരീരത്തിനകത്ത് പ്രവേശിച്ച രോഗാണുക്കളെ നശിപ്പിക്കാനുമുള്ള ശരീരത്തിൻ്റെ കഴിവാണ് പ്രതിരോധ ശേഷി അതായത് നമ്മുടെ ശരീരത്തിലേക്ക് ഒരു രോഗാണു വൈറസോ ബാക്ടീരിയോ ഫംഗസോ ഏതോ ആയിക്കോട്ടെ ഒരു രോഗാണു കടക്കുകയാണെങ്കിൽ അത് ശരീരത്തിനകത്ത് പ്രവേശിച്ചു കഴിഞ്ഞാൽ അവയെ നശിപ്പിക്കാനുള്ള ശരീരത്തിൻ്റെ കഴിവിനെയാണ് പ്രതിരോധ ശേഷി എന്ന് പറയുന്നത് വൈവിധ്യമാർന്ന പ്രതിരോധ സംവിധാനങ്ങളാൽ സുസജ്ജമാണ് നമ്മുടെ ശരീരം അപ്പം നമ്മുടെ ശരീരത്തിൽ ഒരുപാടധികം പ്രതിരോധ സംവിധാനങ്ങളുണ്ട് അവ ഏതൊക്കെയാണ് ശരീരാവരണങ്ങളും സ്രവങ്ങളും ശരീരദ്രവങ്ങളും ഉൾപ്പെടുന്നതാണ് നമ്മുടെ ശരീരത്തിലെ പ്രതിരോധ സംവിധാനം എന്ന് പറയുന്നത് തൊക്ക് ശ്ലേഷ്മരം ശ്ലേഷ്മം ഉമ്മിനീർ കണ്ണുനീർ എന്നിവ അടങ്ങിയതാണ് ശരീരാവരണങ്ങളും സ്രവങ്ങളും എന്നാൽ രത്തും ലിംഫും ഉൾപ്പെടുന്നത് ശരീരദ്രവങ്ങളിലാണ് ഇതാണ് നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധ സംവിധാനം എന്ന് പറയുന്നത് ആദ്യമായി നമുക്ക് പരിചയപ്പെടാം ശരീരാവരണങ്ങളും സ്രവങ്ങളും ഏതൊക്കെയാണെന്ന് ശരീരത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ആവരണമാണ് തൊക്ക് അത് നമുക്കറിയാം അല്ലേ നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം എന്ന് പറയുന്ന ഏതാണ് തൊക്കാണ് രോഗാണുപ്രവേശനം തടയുന്ന സുരക്ഷാ കവചം കൂടിയാണ് നമ്മുടെ തൊക്ക് എന്ന് പറയുന്നത് നമ്മുടെ തൊക്കിലുള്ള പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഏതൊക്കെയാണെന്നാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇവിടെ ഈ കാണുന്നതാണ് നമ്മുടെ തൊക്കിൻ്റെ ഘടന ഇതാണ് ഹെയേഴ്സ് രോമങ്ങളുണ്ടല്ലോ അതാണ് ഇങ്ങനെ മുകളിലേക്ക് നിൽക്കുന്നത് ഇതാണ് ഒരു തൊക്കിൻ്റെ ഘടന എന്ന് പറയുന്നത് അതിൽ ഏറ്റവും മുകളിലായിട്ടുള്ളതാണ് എപ്പിഡെർമിസ് എന്താണ് പറയുന്നത് എപ്പിഡെർമിസ് എന്താണ് എപ്പിഡെർമിസിൻ്റെ ഫങ്ഷൻ ഇതിൽ കാണപ്പെടുന്ന കെരാറ്റിൻ എന്ന പ്രോട്ടീൻ രോഗാണുക്കളെ തടയുന്നു അപ്പോൾ എപ്പിഡെർമിസിലുള്ള ഒരു പ്രോട്ടീനാണ് കെരാറ്റിൻ എന്താണ് പറയുന്നത് കെരാറ്റിൻ ഈ കെരാറ്റിൻ എന്ത് ചെയ്യുന്നുണ്ട് രോഗാണുക്കൾ നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ അതിനെ തടയുന്നുണ്ട് അപ്പോൾ തൊക്കിലെ ഏറ്റവും മുകളിൽ കാണപ്പെടുന്ന ഭാഗത്തെ പറയുന്നു എപ്പിഡേമസ് എപ്പിഡേമസിൽ ആരുണ്ട് കെരാറ്റിൻ ഈ കെരാറ്റിൻ എന്ത് ചെയ്യുന്നു രോഗാണുക്കളെ തടയുന്നു കെരാറ്റിൻ ഒരു പ്രോട്ടീനാണ് പിന്നെ ഇവിടെ കണ്ടോ ഈ ഒരു ഭാഗമാണ് സെബേഷ്യസ് ഗ്രന്ഥി എന്താ പറയുന്നത് സെബേഷ്യസ് ഗ്രന്ഥി ഇത് ഉൽപാദിപ്പിക്കുന്ന സെബം ത്വക്കിനെ എണ്ണമയമുള്ളതും വെള്ളം പറ്റി പിടിക്കാത്തതുമാക്കുന്നു അപ്പോൾ അത് എളുപ്പമുണ്ട് അല്ലേ സെബേഷ്യസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്നത് എന്താണ് സെബം സെബേഷ്യസ് ഗ്രന്ഥി സെബം ഉൽപ്പാദിപ്പിക്കുന്നു ഈ സെബം എന്ത് ചെയ്യുന്നു നമ്മുടെ തൊക്കിനെ നമ്മുടെ സ്കിന്നിന് തൊലിയെ എണ്ണമയമുള്ളതും വെള്ളം പറ്റി പിടിക്കാത്തതുമാക്കുന്നുണ്ട് അപ്പോൾ എളുപ്പമുണ്ടല്ലോ പഠിക്കാനായിട്ട് തൊക്കിനെ എണ്ണമയമുള്ളതും വെള്ളം പറ്റിപ്പിടിക്കാത്തതുമാക്കി മാറ്റുന്നത് സെബമാണ് ഇത് ഉത്പാദിപ്പിക്കുന്നത് സെബേഷ്യസ് ഗ്രന്ഥിയാണ് ഇവിടെ നോക്കൂ ഈ ഒരു ഭാഗം കണ്ടോ ഇതാണ് സ്വേദഗ്രന്ഥി സ്വേദഗ്രന്ഥി എന്താണ് ചെയ്യുന്നത് സ്വേതഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന വിയർപ്പിലെ അണുനാശിനികൾ രോഗാണുക്കളെ നശിപ്പിക്കുന്നു അതായത് നമ്മുടെ വിയർപ്പിലെ ധാരാളം അണുനാശിനികൾ ഉണ്ടെന്നാണ് പറയുന്നത് ഈ അണുനാശിനികൾ രോഗാണുക്കളെ നശിപ്പിക്കുന്നുണ്ട് സ്വേതഗ്രന്ഥി വിയർപ്പ് ഉൽപ്പാദിപ്പിക്കുന്നതിലൂടെ അതിലെ അണുനാശിനികൾ രോഗാണുക്കളെ നശിപ്പിക്കുന്നു നമ്മുടെ ശരീരത്തിലേക്ക് കടന്നു കയറുന്ന രോഗാണുക്കളായ വൈറസ് ബാക്ടീരിയ ഫംഗസ് എന്നിവയെല്ലാം സ്വേതഗ്രന്ഥി വിയർപ്പ് ഉൽപ്പാദിപ്പിക്കുന്നതിലൂടെ അതിലെ അണുനാശിനികൾ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ എപ്പിഡോമസ് സെബേഷ്യസ് ഗ്രന്ഥി സ്വേതഗ്രന്ഥി ഇവയാണ് നമ്മുടെ തൊക്കിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളും പ്രതിരോധ സംവിധാനവും അപ്പോൾ ആദ്യത്തൊന്നു പഠിച്ചിലെ ശരീരാവരണമായിട്ടുള്ള തൊക്കിനെ കുറിച്ചാണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞത് ഇനി നമുക്ക് മറ്റൊരു പ്രതിരോധ സംവിധാനമായ ശ്ലേഷ്മ സ്ഥലത്തെക്കുറിച്ച് പരിചയപ്പെടാം ശരീരഭാഗങ്ങളെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന മറ്റൊരു ആവരണമാണ് ശ്ലേഷ്മ സ്ഥലം ഇതുപാദിപ്പിക്കുന്ന ശ്ലേഷ്മത്തിൽപ്പെട്ട് രോഗാണുക്കൾ നശിക്കുന്നു നശിപ്പിക്കപ്പെട്ട രോഗാണുക്കളെ ശ്ലേഷ്മ സ്ഥലത്തിലെ സീലിയ കോശങ്ങൾ പുറന്തള്ളുന്നു അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞത് ശരീരഭാഗങ്ങളെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നത് തൊക്കാണെന്ന് പറഞ്ഞു അല്ലേ അതേപോലെയുള്ള മറ്റൊരാവരണമാണ് ശ്ലേഷ്മ സ്തരം ഇതും എന്തന്നെയാണ് ചെയ്യുന്നത് ശരീരഭാഗങ്ങളെ പൊതിഞ്ഞ് സംരക്ഷിക്കുക തന്നെയാണ് ചെയ്യുന്നത് ഈ ശ്ലേഷ്മ സ്തരം ഉൽപാദിപ്പിക്കുന്നത് എന്താണ് ശ്ലേഷ്മമാണ് ശ്ലേഷ്മ സ്തരം ശ്ലേഷ്മം ഉൽപ്പാദിപ്പിക്കുന്നു ഈ ശ്ലേഷ്മത്തിൽപ്പെട്ട് രോഗാണുക്കൾ നശിക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്ന രോഗാണുക്കൾ ശ്ലേഷ്മരം ഉൽപ്പാദിപ്പിക്കുന്ന ശ്ലേഷ്മത്തിൽപ്പെട്ട് നശിക്കുന്നു അങ്ങനെ നശിക്കപ്പെട്ട രോഗാണുക്കൾ ശ്ലേഷ്മരത്തിലെ സീലിയ കോശങ്ങൾ പുറന്തള്ളുന്നു അപ്പോൾ ഈ ശ്ലേഷ്മത്തിൽപ്പെട്ട രോഗാണുക്കൾ നശിക്കുമല്ലോ ഇനി ഈ രോഗാണുക്കളെ പുറന്തള്ളണ്ടേ അതാരാണ് ചെയ്യുന്നത് ഈ ശ്ലേഷ്മ സ്ഥലത്തിൽ തന്നെ കാണപ്പെടുന്ന സീലിയ കോശങ്ങളാണ് അപ്പോൾ നശിപ്പിക്കപ്പെട്ട രോഗാണുക്കളെ പുറന്തള്ളുന്നത് സീലിയ കോശങ്ങളാണ് ഇവ എവിടെയാണ് കാണപ്പെടുന്നത് ശ്ലേഷ്മ സ്ഥലത്തിലാണ് ശരീരാവരണങ്ങൾ ഒട്ടേറെ ഉപകാരികളായിട്ടുള്ള ബാക്ടീരിയകളുടെ ആവാസ കേന്ദ്രം കൂടിയാണ് വാസസ്ഥാനത്തിനും പോഷകൾക്കും വേണ്ടി ഇത്തരം ബാക്ടീരിയകളോട് രോഗാണുക്കൾ മത്സരിക്കേണ്ടി വരുന്നു ഈ മത്സരത്തിൽ ഒട്ടേറെ രോഗാണുക്കൾ നശിച്ചു നമ്മുടെ ഈ ശരീര ആവരണങ്ങൾ എന്ന് പറയുന്നത് അതായത് തൊക്കായിക്കോട്ടെ ശ്ലേഷ്മ സ്ഥലമായിക്കോട്ടെ അവിടെയെല്ലാം ഉപകാരികളായിട്ടുള്ള ബാക്ടീരിയകളും ഉണ്ട് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ബാക്ടീരിയകളും എവിടെയുണ്ട് ശരീര ആവരണങ്ങളിലുണ്ട് നമ്മുടെ ശരീരത്തിലേക്ക് രോഗാണുക്കൾ പ്രവേശിക്കുമ്പോൾ ഇത്തരം ബാക്ടീരിയകളോട് അതായത് ഉപകാരികളായിട്ടുള്ള ഈ ബാക്ടീരിയകളോട് വാസസ്ഥാനത്തിനും പോഷകൾക്കും വേണ്ടി രോഗാണുക്കൾക്ക് മത്സരിക്കേണ്ടി വരും അങ്ങനെ മത്സരിക്കേണ്ടി വരുന്ന സമയത്ത് ഒട്ടേറെ രോഗാണുക്കൾ നശിച്ചു പോകുന്നുണ്ട് ഈ ബാക്ടീരിയകളോട് ഒരു മത്സരത്തിൽ ഏർപ്പെടുകയാണ് ചെയ്യുന്നത് രോഗാണുക്കൾക്ക് എന്ത് വേണം നമ്മുടെ ശരീരത്തിൽ വാസസ്ഥാനവും വേണം പോഷകങ്ങളും വേണം എന്നാലേ രോഗാണുക്കൾ പെരുകുന്നുള്ളൂ അപ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള ഉപകാരികളായിട്ടുള്ള ബാക്ടീരിയകളോടായിരിക്കും ഈ രോഗാണുക്കൾ പൊരുതുന്നത് അങ്ങനെ ഒരുപാട് രോഗാണുക്കൾ നശിച്ചു പോകുന്നുണ്ട് പറയുന്നത് ഇതാണ് നമ്മുടെ ശരീരത്തിലെ ശ്ലേഷ്മ സ്ഥലം എന്ന് പറയുന്നത് ഇനി മറ്റൊരു പ്രതിരോധ സംവിധാനമായ ശരീര സ്രവങ്ങളെക്കുറിച്ചാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് വിയർപ്പ് ശ്ലേഷ്മം മുതലായ ശരീര സ്രവങ്ങൾ രോഗാണുക്കളെ നശിപ്പിക്കുന്നുണ്ട് നമ്മളിപ്പോൾ പറഞ്ഞു അല്ലേ വിയർപ്പ് എന്ന് പറയുമ്പോൾ എന്തായിരുന്നു സ്വേതഗ്രന്ഥി നമ്മുടെ തൊക്കിൽ കാണപ്പെടുന്ന സ്വേതഗ്രന്ഥിയാണ് വിയർപ്പ് ഉൽപ്പാദിപ്പിക്കുന്നത് ആ വിയർപ്പിലെ അണുനാശിനികൾ രോഗാണുക്കളെ നശിപ്പിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു അതുപോലെ തന്നെ ശ്ലേഷ്മത്തിൻ്റെ കാര്യം പറഞ്ഞു അല്ലെ ശ്ലേഷ്മത്തിൽപ്പെട്ട് രോഗാണുക്കൾ നശിക്കുകയും ശ്ലേഷ്മരത്തിലെ സീലി കോശങ്ങൾ അവയെ പുറന്തള്ളുകയും ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു ഇനി മറ്റേതെല്ലാം സ്രവങ്ങളാണ് രോഗാണുക്കളെ പ്രതിരോധിക്കാൻ സഹായിക്കുന്നത് ആദ്യമായി നമുക്ക് നോക്കാം കർണ്ണ ചെവിയിലെ മെഴുക് നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിൽ കർണമെഴുതുകെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ ചെവിയിലെ ഘടനയെക്കുറിച്ച് പറഞ്ഞപ്പോൾ കർണമെഴുനെക്കുറിച്ച് ധാരാളം പറഞ്ഞിട്ടുണ്ടായിരുന്നു കർണമെഴുക എന്തിനു വേണ്ടിയിട്ടാണ് സഹായിക്കുന്നത് നമ്മുടെ ചെവിയിൽ പൊടിപടലങ്ങളോ അന്യവസ്തുക്കളോ ഒന്നും പെടാതെ ചെവി സംരക്ഷിക്കുന്ന ആരാണ് കർണമെഴുകാണ് അപ്പോൾ കർണമെഴുകെന്ന് പറയുന്നത് എന്താണ് ഒരു ശരീരസ്രവമാണ് അത് നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധ സംവിധാനം കൂടിയാണ് പിന്നെ കണ്ണുനീരിലെ ലൈസോസായം കണ്ണിനെ ആക്രമിക്കുന്ന രോഗാണുക്കളെല്ലാം തടയുന്നതും ഒപ്പം പൊടിപടലങ്ങളിൽ നിന്ന് കണ്ണിനെ സംരക്ഷിക്കുന്നതും ലൈസോസൈം എന്ന രാജാഗ്നിയാണ് മൂക്കിലുള്ള ശ്ലേഷ്മവും മറ്റൊരു പ്രതിരോധ സംവിധാനമാണ് ഉമ്മിനീരിലെ ലൈസോസൈം ശ്വാസനാളിയിലെ ശ്ലേഷ്മം ഇവ പ്രതിരോധ സംവിധാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടവയാണ് ആമാശയത്തിലെ ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ നമ്മുടെ ശരീരത്തിലെ ഒരേ ഒരു ആസിഡ് ഫോമാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഇത് എവിടെയാണ് കാണപ്പെടുന്നത് നമ്മുടെ ആമാശയത്തിൽ അതായത് ഉദരത്തിൽ വയറിലാണ് കാണപ്പെടുന്നത് കുടലിലെ ശ്ലേഷ് മറ്റൊരു പ്രതിരോധ സംവിധാനമാണ് മൂത്രത്തിലടങ്ങിയിട്ടുള്ള ലൈസോസായമും പ്രതിരോധ സംവിധാനത്തിൽ മുന്നിട്ട് നിൽക്കുന്നു അപ്പോൾ ഇവയൊക്കെയാണ് ശരീരസ്രവങ്ങളും പ്രതിരോധ സംവിധാനവും ഇവിടെ ഒരു ടേബിൾ തന്നിട്ടുണ്ട് ഒരു ശരീരഭാഗം തന്നിട്ടുണ്ട് അതിലെ ശരീരസ്രവം ഏതാണെന്നാണ് ഇവിടെ എഴുതേണ്ടത് ചെവി അല്ലെ ശരീരസ്രവം ഏതാണ് കർണ്ണ മെഴുക് ഉമിനീന ലൈസോസായം ഇനി നമുക്ക് തന്നിട്ടുള്ള ശരീരസ്രവമാണ് അത് എവിടെയാണ് കാണപ്പെടുന്നത് വായയിലാണ് അല്ലേ വായയിലടങ്ങിയിട്ടുള്ള ഉമിനീരിലാണ് ലൈസോസൈം ഉള്ളത് അതൊരു പ്രതിരോധ സംവിധാനമാണ് പിന്നീട് കണ്ണ് കണ്ണുള്ള ശരീരസ്രവം ഏതാണ് ലൈസോസൈം എച്ച് എസ് സി എൽ ശരീരസ്രവം തന്നിട്ടുണ്ട് അതെവിടെയാണ് കാണപ്പെടുന്നത് ആമാശയത്തിലാണ് അത് നിങ്ങളിവിടെ എഴുതി ചേർക്കണം അപ്പോൾ ഇതുവരെ നമ്മൾ പറഞ്ഞത് ശരീര ആവരണങ്ങളും സ്രവങ്ങളും എങ്ങനെയാണ് ശരീര പ്രതിരോധത്തിന് സഹായിക്കുന്നതെന്നാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ശരീരദ്രവങ്ങളും പ്രതിരോധ സംവിധാനത്തെയും കുറിച്ചാണ് നമ്മൾ നേരത്തെ പറഞ്ഞു ശരീരത്തിലെ പ്രതിരോധ സംവിധാനങ്ങൾ എന്ന് പറയുന്നത് ശരീര ആവരണങ്ങളും സ്രവങ്ങളും ശരീരദ്രവങ്ങളുമാണെന്ന് അതിലെ ശരീര ആവരണങ്ങളും സ്രവങ്ങളും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇനി പറയാൻ പോകുന്നത് ശരീരദ്രവങ്ങളെക്കുറിച്ചാണ് ശരീരദ്രവങ്ങളായ രക്തവും ലിംഫും രോഗപ്രതിരോധത്തിൽ മുഖ്യ പങ്ക് വഹിക്കുന്നുണ്ട് അപ്പോൾ ശരീരദ്രവങ്ങൾ ഏതൊക്കെയാണ് രക്തവും ലിംഫുമാണ് ഇവയാണ് രോഗപ്രതിരോധത്തിൽ മുഖ്യ പങ്ക് വഹിക്കുന്നത് രോഗാണുക്കളുടെ ശരീരത്തിലേക്കുള്ള പ്രവേശനം നിയന്ത്രിക്കുക അവയെയും അവ ഉൽപ്പാദിപ്പിക്കുന്ന വിഷവസ്തുക്കളെയും നിർവീര്യമാക്കുക പെരുകൽ തടയുക തുടങ്ങിയ വ്യത്യസ്ത പ്രതിരോധ തന്ത്രങ്ങളാണ് ശരീരദ്രവങ്ങൾ സ്വീകരിക്കുന്നത് അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ രക്തവും ലിംഫും ചെയ്യുന്നത് രോഗാണുക്കളുടെ ശരീരത്തിലേക്കുള്ള പ്രവേശനം നിയന്ത്രിക്കുക കുറേ ചൊക്കെ രോഗാണുക്കൾ വരുമെങ്കിലും അവിടെ പ്രവേശനത്തെ നിയന്ത്രിക്കല് രക്തവും ലിംഫും അതായത് ശരീരദ്രവങ്ങളുടെ ജോലിയാണ് ഇനി അവ വന്നു കഴിഞ്ഞാൽ തന്നെ അവ ഉൽപ്പാദിപ്പിക്കുന്ന വിഷവസ്തുക്കളെ നിർവീര്യമാക്കുക നിർവീര്യമാക്കുക എന്ന് പറഞ്ഞാൽ ഇല്ലാതാക്കുക പെരുകൽ തടയുക നമ്മുടെ ശരീരത്തിലുള്ള ഈ രോഗാണുക്കളുടെ പെരുകൽ മൾട്ടിപ്ലിക്കേഷൻ തടയുകയും ശരീരദ്രവങ്ങളുടെ പ്രതിരോധ സംവിധാനത്തിൽ ഉൾപ്പെടുന്നതാണ് ഇനി നമുക്ക് നോക്കേണ്ടത് രക്തം എങ്ങനെയാണ് പ്രതിരോധ വ്യവസ്ഥയുടെ ഭാഗമായി പ്രവർത്തിക്കുന്നതെന്നാണ് രക്തവും പ്രതിരോധവും ശ്വേതരത്താണുക്കൾ രോഗപ്രതിരോധത്തിൽ മുഖ്യമായ പങ്കുവഹിക്കുന്നു രക്തത്തിലടങ്ങിയിട്ടുള്ള ഘടകങ്ങളെക്കുറിച്ച് നമ്മൾ ഒമ്പതാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ ഏതൊക്കെയാണത് അരുണരത്താണുക്കൾ ശ്വേതരത്താണുക്കൾ പ്ലേറ്റ്ലെറ്റുകൾ ഓർമ്മയുണ്ടല്ലോ ഇതിലെ ശ്വേതരത്താണുക്കൾ രോഗപ്രതിരോധത്തിൽ മുഖ്യമായ പങ്കുവയ്ക്കുന്നുണ്ട് പ്ലേറ്റ്ലെറ്റുകൾ രക്തം കട്ടുപിടിക്കാനാണ് സഹായിക്കുന്നത് എന്നാൽ നമുക്ക് പഠിക്കാനുള്ളത് ശ്വേതരത്താണുക്കളെ കുറിച്ചാണ് നമ്മുടെ ശരീരത്തിൽ അഞ്ച് തരം ശ്വേതരത്താണുക്കളാണുള്ളത് ന്യൂട്രോഫിൽ ബേസോഫിൽ ഈസ്നോഫിൽ മോണോസൈറ്റ് ലിംഫോസൈറ്റ് എന്നിവയാണ് നമ്മുടെ ശരീരത്തിൽ കാണപ്പെടുന്ന ശ്വേതരത്താണുക്കൾ അവയുടെ ഘടനയാണ് ഇവിടെ തന്നിട്ടുള്ളത് ഇനി ഈ ശ്വേതരത്താണുക്കളുടെ പ്രതിരോധ പ്രവർത്തനം എങ്ങനെയാണെന്ന് നോക്കാം ന്യൂട്രോഫിൽ ആദ്യം നമുക്ക് നോക്കേണ്ടത് ന്യൂട്രോഫിൽ ന്യൂട്രോഫിലിൻ്റെ പ്രതിരോധ പ്രവർത്തനം എങ്ങനെയാണ് ബാക്ടീരിയയെ വിഴുങ്ങി നശിപ്പിക്കുന്നു ബാക്ടീരിയയെ നശിപ്പിക്കുന്ന രാസവസ്തുക്കൾ നിർമ്മിക്കുന്നു ഇതെല്ലാം ചെയ്യുന്നതാരാണ് ന്യൂട്രോഫിൽ എന്ന ശ്വേതരത്താണുവാണ് അപ്പോൾ ബാക്ടീരിയയെ വിഴുങ്ങി നശിപ്പിക്കുന്നതാരാണ് ന്യൂട്രോഫിലാണ് ഇനി ബാക്ടീരിയ നശിപ്പിക്കുന്ന രാസവസ്തുക്കൾ നിർമ്മിക്കുന്നതും ന്യൂട്രോഫിലാണ് അപ്പോൾ വിഴുങ്ങി നശിപ്പിക്കും അവയെ നശിപ്പിക്കാനായിട്ട് രാസവസ്തുക്കൾ ഉണ്ടാക്കുകയും ചെയ്യും ന്യൂട്രോഫിൽ എന്ന ശ്വേതരത്താണു ഇനി ബെയ്സ് ഓഫിലാണ് മറ്റ് ശ്വേതരത്താണുക്കളെ ഉത്തേജിപ്പിക്കുന്നു രക്തക്കുഴലുകൾ വികസിപ്പിക്കുന്നു ബേസോഫിൽ എന്ന് പറഞ്ഞാൽ ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു ആലോചിച്ചാൽ മതി നേരിട്ട് പോയിട്ട് ബാക്ടീരിയ വിഴുങ്ങുകയോ അല്ലെങ്കിൽ അത് നശിപ്പിക്കുകയോ ഒന്നും ചെയ്യില്ല മറ്റ് ശ്വേതരത്താണുക്കൾ അതായത് ന്യൂട്രോഫിൽ ഈസിനോഫിൽ മോണോസൈറ്റ് ലിംഫോസൈറ്റ് ഇവയൊക്കെ ഉണ്ടല്ലോ അവയെ ഉത്തേജിപ്പിക്കുകയാണ് മറ്റുള്ള ആ രോഗാണുക്കളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് അവയെ ഉത്തേജിപ്പിക്കും അതുപോലെ തന്നെ രക്തക്കുഴലുകൾ വികസിപ്പിക്കുന്നു ഈ ശ്വേതരത്താണുക്കളും മരണരത്താണുക്കളും ഒക്കെ എവിടെയുള്ളത് ഉള്ളത് രക്തം പോകുന്ന എന്തിലൂടെയാണ് രക്തക്കുഴലുകളിലൂടെയാണ് അപ്പോൾ അങ്ങനെയുള്ള രക്തക്കുഴലുകളെ വികസിപ്പിക്കുന്നത് ബേസ് ഓഫിലാണ് അപ്പോൾ നിങ്ങൾ ആലോചിച്ചാൽ മതി ബെയ്സ് ഓഫിൽ വളരെ ബേസ് ആയിട്ടുള്ള കാര്യങ്ങളെ ചെയ്യുള്ളൂ നേരിട്ട് രോഗാണുവിനെ ഒന്നും നശിപ്പിക്കാൻ പോവില്ല മറ്റ് ശ്വേതരത്താണുക്കളെ ഉത്തേജിപ്പിക്കുകയും രക്തക്കുഴലുകൾ വികസിപ്പിക്കുകയും മാത്രമാണ് ബേസ് ഓഫിൽ ചെയ്യുന്ന കർത്തവ്യം ഇനി ഈസ്നോഫിൽ ഈസ്നോഫിൽ പ്രതിരോധ പ്രവർത്തനം എങ്ങനെയാണ് അന്യവസ്തുക്കളെ നശിപ്പിക്കുന്ന രാസവസ്തുക്കൾ ഉണ്ടാക്കുന്നു വീങ്ങൽ പ്രതികരണത്തിനാവശ്യമായ രാസവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നു വീങ്ങൽ പ്രതികരണത്തെക്കുറിച്ച് നമ്മൾ അടുത്ത ക്ലാസ്സിലാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോ ജസ്റ്റ് നിങ്ങൾ അറിഞ്ഞു വെച്ചാൽ മതി ഈസ്നോഫിലാണ് വീങ്ങൽ പ്രതികരണത്തിന് ആവശ്യമായിട്ടുള്ള രാസവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നതെന്ന് ഇനി അന്യവസ്തുക്കളെ നമ്മുടെ ശരീരത്തിലേക്ക് കടന്നു വരുന്ന ഫോറിൻ പാർട്ടിക്കിൾസ് അന്യവസ്തുക്കളെ നശിപ്പിക്കുന്ന രാസവസ്തുക്കൾ ഉണ്ടാക്കുന്നവരാണ് ഈസ്നോഫിലാണ് ഒപ്പം വീങ്ങൽ പ്രതികരണത്തിന് പ്രതികരണത്തിനാവശ്യമായിട്ടുള്ള രാസവസ്തുക്കളും ഈസ്നോഫിൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ഇനി ആരാണ് മോണോസൈറ്റ് ആണ് ജസ്റ്റ് ഒരു ഒരൊറ്റ ഫങ്ഷനുള്ളൂ രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്നു കണ്ടോ രോഗാണുക്കളെ വിഴുങ്ങ എൻഗൾഫിയ വിഴുങ്ങി നശിപ്പിക്കുന്നവരാണ് മോണോസൈറ്റ് എന്ന ശ്വേതരത്താണുമാണ് അപ്പോൾ ന്യൂട്രോഫിലും അങ്ങനെ ചെയ്യുന്നുണ്ട് കേട്ടോ പക്ഷേ ഒപ്പം തന്നെ ബാക്ടീരിയ നശിപ്പിക്കുന്ന രാസവസ്തുക്കൾ ഉണ്ടാക്കുന്ന ആരാണ് ന്യൂട്രോഫിലാണ് ഇവിടെ മോണോസൈറ്റ് എന്തുമാത്രമേ ചെയ്യുള്ളൂ രോഗാണുക്കൾ ഉണ്ടെങ്കിൽ അതിനൊക്കെ പിടിച്ച് വിഴുങ്ങും അങ്ങനെ അത് നശിപ്പിക്കുന്ന ആരാണ് മോണോസൈറ്റ് ആണ് ഇനി ലിംഫോസൈറ്റ് നിങ്ങൾക്ക് വളരെയധികം പരിചിതമായിട്ടുള്ള ഒരു ചെയ്തൊരു ലിംഫോസൈറ്റ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു എയ്ഡ്സ് എന്ന രോഗമുണ്ടാക്കുന്ന ആരാണ് വൈറസ് ആണ് അല്ലെ ഹ്യൂമൺ ഇമ്മ്യൂണോ വൈറസ് അത് എന്താണ് ചെയ്യുന്നത് ഈ ഹ്യൂമൺ ഇമ്മ്യൂണോ വൈറസ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ സംവിധാനത്തെ തന്നെ താറുമാറാക്കുകയാണ് ചെയ്യുന്നത് എങ്ങനെ ലിംഫോസൈറ്റ് എന്ന ക്ഷേതരത്താണുവിനെ നശിപ്പിക്കുന്നതിലൂടെയാണ് അത് സാധ്യമാകുന്നത് അല്ലേ അപ്പോൾ നമ്മൾ ലിംഫോസൈറ്റ് അവിടെ പഠിച്ചിട്ടുണ്ട് ലിംഫോസൈറ്റ് ആണ് ശ്വേതരത്താണു അത് നമ്മുടെ രോഗപ്രതിരോധ സംവിധാനത്തിന് വളരെയധികം പ്രധാനപ്പെട്ട ഒന്നാണ് ഈ ലിംഫോസൈറ്റിൻ്റെ പ്രതിരോധ പ്രവർത്തനം എങ്ങനെയാണ് രോഗാണുക്കളെ പ്രത്യേകം തിരിച്ചറിഞ്ഞ് നശിപ്പിക്കുകയാണ് ലിംഫോസൈറ്റ് ചെയ്യുന്നത് ഇപ്പം ഫംഗസ് ആണോ വരുന്നത് ആ എന്നാൽ ഇതിന് ഇതാണ് ആവശ്യമുള്ളത് ഇനി വൈറസ് ആണോ വരുന്നത് ഏത് രോഗാണു വരുന്നത് നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നത് അതിനനുസരിച്ച് അവയെ തിരിച്ചറിഞ്ഞ് നശിപ്പിക്കാനുള്ള കഴിവ് ആർക്ക് മാത്രമേ ഉള്ളൂ ലിംഫോസൈറ്റിന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഈ ലിംഫോസൈറ്റിനെ ആക്രമിക്കുകയാണ് ഹ്യൂമൺ ഇമ്മ്യൂണ വൈറസ് ചെയ്യുന്നത് അങ്ങനെയാകുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ മൊത്തം രോഗപ്രതിരോധം തടസ്സപ്പെടില്ല ചെയ്യുന്നത് അങ്ങനെ ആകുമ്പോൾ നമുക്ക് മറ്റു പല രോഗങ്ങളും വന്നു കഴിഞ്ഞു നമുക്കത് ശരിയാക്കാൻ പറ്റില്ല അങ്ങനെയാണ് എയ്ഡ്സ് എന്ന രോഗം വളരെ സങ്കീർണമായി മാറുന്നത് അപ്പോൾ രോഗാണുക്കളെ പ്രത്യേകം തിരിച്ചറിഞ്ഞ് വളരെ ശ്രദ്ധിച്ചു പഠിക്കുക പ്രത്യേകം തിരിച്ചറിഞ്ഞ് നശിപ്പിക്കുന്നതാണ് ലിംഫോസൈറ്റ് ചെയ്യുന്നത് വിഴിഞ്ഞ് നശിപ്പിക്കുകയാണ് മോണോസൈറ്റ് ചെയ്യുന്നത് ബാക്കി മൂന്ന് ശ്വേതരത്താണുക്കൾക്കും കുറച്ചധികം ഫംഗ്ഷനുണ്ട് ബേസോഫിൽ വളരെ ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യുന്നു ആലോചിക്കുക ഈസണോഫിൽ വീങ്ങൽ പ്രതികരണമാണ് ആണ് ന്യൂട്രോഫിൽ ബാക്ടീരിയ നശിപ്പിക്കുന്ന രാസവസ്തുക്കളും നിർമ്മിക്കുന്നുണ്ട് ഇതെല്ലാമാണ് ശ്വേതരത്താണുക്കളും അവിടെ പ്രതിരോധ പ്രവർത്തനത്തെക്കുറിച്ചും പറയാനുള്ളത് നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധ സംവിധാനത്തെക്കുറിച്ചായിരുന്നു ശരീര ആവരണങ്ങളും സ്രവങ്ങളും ദ്രവങ്ങളെയും കുറിച്ച് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ പരിചയപ്പെട്ടു നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് ഷെയർ ഇറ്റ് താങ്ക് യു